നമസ്കാരം. ഓഡിയോ കാസറ്റ് കണ്ടുപിടിച്ച ഫിലിപ്സ് കമ്പനിയിലെ ഡച്ച് എഞ്ചിനീയർ ലോവ് ഓട്ടൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 1960കളിലായിരുന്നു ലോവ് ഓട്ടൻസ് ഓഡിയോ കാസറ്റ് അവതരിപ്പിച്ചത്. 1963 ഇത് ബെർലിൻ റേഡിയോ ഇലക്ട്രോണിക്സ് മേളയിൽ അവതരിപ്പിക്കുകയും താമസിയാതെ ലോകമെമ്പാടും വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം 100 ബില്യൺ കാസറ്റ് ടേപ്പുകളാണ് ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടത്. ഓട്ടൻസിന്റെ കണ്ടുപിടുത്തം ആളുകൾ സംഗീതം ശ്രവിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിച്ചു. ഇങ്ങ് കേരളത്തിൽ പോലും വലിയൊരു തരംഗമാണ് ഓഡിയോ കാസറ്റുകൾ സൃഷ്ടിച്ചത്. ആകാശവാണിയും കല്യാണ വീടുകളിൽ കണ്ടുവരുന്ന ഗ്രാമഫോൺ ഡിസ്കും മാത്രമായിരുന്നു പണ്ട് പാട്ടിന്റെ സ്രോതസ്. 1980കളിലെ ഗൾഫ് ബൂമാണ് കേരളത്തിൽ ടേപ്പ് റെക്കോർഡറും കാസറ്റും വലിയ രീതിയിൽ വ്യാപകമാക്കിയത്. സ്വന്തം ശബ്ദവും വീട്ടുകാരുടെ ശബ്ദവും റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കുക എന്നത് അക്കാലത്തെ വലിയ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ബ്ലാങ്ക് കാസറ്റ് വാങ്ങി അതിൽ ഇഷ്ടഗാനങ്ങൾ കടയിൽ നിന്ന് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നതായിരുന്നു പണ്ടത്തെ രീതി. അത് സൗകര്യത്തിൽ കേൾക്കാൻ വാക്മാൻ എന്ന ഡിവൈസും ഇറങ്ങി. കോമ്പാക്ട് ഡിസ്കിന്റെ വികസനത്തിലും ഓട്ടൻസ് പങ്കാളിയായിരുന്നു. അവയിൽ 200 ബില്യണിലധികം ഇന്ന് വരെ ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ടു. 1982 ഫിലിപ്സ് ഒരു പ്രൊഡക്ഷൻ സി ഡി പ്ലെയർ കാണിച്ചപ്പോൾ ഇപ്പോൾ മുതൽ പരമ്പരാഗത റെക്കോർഡ് പ്ലെയർ കാലഹരണപ്പെട്ടു എന്നാണ് ഓട്ടൻസ് പറഞ്ഞത്. നിരവധി ജാപ്പനീസ് കമ്പനികൾ സമാനമായ ടേപ്പുകൾ നിരവധി വലുപ്പങ്ങളിൽ പുനർനിർമ്മിച്ചതിനു ശേഷം പേറ്റന്റ് നേടിയ കാസറ്റായി അദ്ദേഹത്തിന്റെ മോഡൽ സ്ഥിരീകരിച്ച ഫിലിപ്സ്, സോണി എന്നിവരുമായി ഓട്ടൻസ് ഒരു കരാറുണ്ടാക്കി. 4 വർഷത്തിന് ശേഷം അദ്ദേഹം വിരമിക്കുകയും ചെയ്തു. കേരളത്തിൽ 2000 കാസറ്റ് മാറി CD ആയത്. 2005 കഴിഞ്ഞ് ഇന്റർനെറ്റ് വ്യാപകമായതോടെ MP3 പ്ലെയറുകളായ കമ്പ്യൂട്ടർ, ഐപാഡ് പോലെയുള്ളവയായി പാട്ടിന്റെ സ്രോതസ്. ഇപ്പോൾ പാട്ടുകൾ നെറ്റിൽ നിന്ന് നേരെ സ്മാർട്ട് ഫോണിലേക്ക് സ്ട്രീം ചെയ്യുന്ന കാലവുമായി. എങ്കിലും ടേപ്പ് കാസറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ വഹിച്ച പങ്ക് മറക്കാനാവുന്നതല്ല. അമേരിക്കയിലൊക്കെ ഇപ്പോൾ കാസറ്റുകൾ തിരിച്ചു വരവിലാണ്. കാസറ്റിലെ അനലോഗ് റെക്കോർഡിംഗ് ക്വാളിറ്റി എന്തായാലും ഡിജിറ്റൽ റെക്കോർഡിൽ ഉണ്ടാവുകയില്ല. US കാസറ്റ് ടേപ്പുകളുടെ വിൽപ്പന മുൻവർഷത്തെ അപേക്ഷിച്ച് 2018 23% വർദ്ധിച്ചത്. ഒരു ജനതയെ മുഴുവൻ സംഗീതത്തിന്റെ പുതുലോകത്തിൽ ആറാടിച്ച ടേപ്പ് കാസറ്റുകൾ കേരളത്തിൽ തിരിച്ചു വന്നെങ്കിലെന്ന് ഈ അവസരത്തിൽ ആഗ്രഹിച്ചു പോവുകയാണ്. ലോവ് ഓട്ടൻസിന് ആദരാഞ്ജലികൾ. ന്യൂസ് ഡെസ്ക്, തത്വമയി ന്യൂസ്.